ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളിന് ശേഷം ദാ ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഇന്നൊരു ഔട്ടിങ് പോയതാണ്. നമ്മൾ കൊല്ലം ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വൈഫ്, അവരുടെ മകനുണ്ട് ആദം, പിന്നെ ഐഷയുണ്ട്, സിനാനുണ്ട്, പിന്നെ ഉമ്മയുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 5 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും, കാരണം നല്ല വെയിലായിരിക്കും ബീച്ചിൽ പോയിരിക്കുന്ന സമയത്ത്, കാരണം ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് കാറ്റിന് പോലും നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞു. 5 മണിയൊക്കെ കഴിഞ്ഞതാ കുറച്ച് സന്ധ്യയൊക്കെ ആവാറായപ്പോഴത്തേക്കും നമ്മളെ ബീച്ചിലെത്തി. ബീച്ചിലെത്തിയെന്ന് വെച്ചാൽ നമ്മൾ ആ ബാക്ക് സൈഡ് വഴിയാണ് പോകുന്നത്. ആ പാർക്കിൻ്റെ ആ ഭാഗത്തൂടെ പോയി നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാർക്കിൻ്റെ അകത്ത് കയറാമെന്നാണ് ആദ്യം വിചാരിച്ചത്. കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡുകളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് പാർക്കിൽ കയറാമെന്നും പറഞ്ഞ് അവിടെ ഒരുപാട് തിരക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. മറ്റേത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇപ്രാവശ്യം തിരക്ക് കുറവായിരുന്നു, കാരണം സന്ധ്യയായതുകൊണ്ടായിരിക്കും ഒരുവിധം ഉള്ളവരൊക്കെ പോയി കാണും വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ആദമിൻ ടിക്കറ്റ് എടുക്കേണ്ട, അവന് 2 വയസ്സേ ആയുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാം ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറുകയാണ്. 10 രൂപയെങ്ങാണ്ടാണ് ടിക്കറ്റ്. അങ്ങനെ അകത്ത് കയറിയപ്പോഴും ഒരുപാട് തിരക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. വൈകുന്നേര സമയങ്ങളിലും ഞായറാഴ്ച സമയങ്ങളിലും ഒക്കെ ദിവസങ്ങളിലും ഒക്കെ ഇവിടെ നിന്ന് വരണം. കാരണം എന്ന് വെച്ചാൽ ഈ ഫുഡ് കോർട്ടൊക്കെ തന്നെ നമുക്ക് നടക്കാൻ പോലും സ്ഥലം കിട്ടാതെ തിങ്ങി നിറഞ്ഞു നിൽക്കും. അത്രയ്ക്ക് ജനത്തിരക്കായിരിക്കും. പക്ഷേ സന്ധ്യ ആയതുകൊണ്ടായിരിക്കും, കാരണം പെരുന്നാളിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി, അതുകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ കുറഞ്ഞതും കച്ചവടവും ഒക്കെ കുറഞ്ഞു. എന്നാലും ഒരുവിധമുള്ള തെറ്റില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഇതാ MG പാർക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ. ഇതാ ഇതൊക്കെയാണ്, നല്ല രസമാണ് കാണാൻ. കുറച്ച് റൈഡൊക്കെ ഉണ്ട്, വലിയവർക്കും ചെറിയ കുട്ടികൾക്കും കയറാൻ പറ്റിയ റൈഡുകളൊക്കെ ഉണ്ട്.
അങ്ങനെ എം ജി പാർക്കിൽ കളിയൊക്കെ കഴിഞ്ഞ് റൈഡുകളിലും എല്ലാം കയറി സ്ലൈഡിലും മൂന്നാലും ഒക്കെ കളിച്ച് മൂന്നുപേരും കളിച്ച് കഴിഞ്ഞു. അങ്ങനെ അവിടെ കണ്ടിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ച് ബീച്ചിൽ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയുള്ള കുറേ കാഴ്ചകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അവിടെ കുറേ കടകളുണ്ട്, കുറേ അധികം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് ഫ്യൂഷൻ ടേബിളിലോട്ടാണ് പോയത്.
കടപ്പാക്കടയിലുള്ള ഒരു കടയാണ്. അങ്ങനെ അവിടെ പോയി, നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കടയായിരുന്നു. അവിടെ ഫുള്ളും സ്പോർട്സിൻ്റെ തീമാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഫുള്ളും. അങ്ങനെ കോണ്ടിനെൻ്റൽ ഫുഡിൻ്റെ ഒരു ഡിഷസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു കടയാണ് ഫ്യൂഷൻ ടേബിൾ. അങ്ങനെ ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.